കണ്ടില്ലേ കുറ്റി നാട്ടിയതുപോലെ നിൽക്കുന്നത്? നാവില്ലേ നിനക്ക്? നാമുണ്ട്. ഗതികെട്ട നിലയുന്ന എന്റെ അമ്മയുടെ ആത്മാവിനെ നേരിട്ട് വരുത്തി അവർക്ക് അന്നപാനാദികൾ നൽകി വെളിയൂട്ടുന്ന കർമ്മമാണ് ഇവിടെ നടന്നത്. അമ്മയുടെ ആത്മാവിനെ വരുത്തിയതും കാർമ്മികത്വം വഹിച്ചതും ഈ മണികണ്ഠ കുമാരനും. പൂങ്കോടി പറഞ്ഞത് കലർപ്പില്ലാത്ത സത്യമാണ് ഗുരുക്കളെ. പൂങ്കോടിയുടെ അമ്മയുടെ ആത്മാവിനെ ഞാനും കണ്ടു. പിന്നെ അമ്മയുടെ ആത്മാവിനെ മണികണ്ഠൻ ഇങ്ങോട്ട് ക്ഷണിച്ചെന്നും ആത്മാവ് ഇറങ്ങി വന്ന് പ്രത്യക്ഷപ്പെട്ടെന്നും. ഗുരുക്കളെ, ഇതൊന്നും വിശ്വസിക്കരുത്. ബലികർമ്മത്തിന്റെ പേരും പറഞ്ഞ് എന്തോ കള്ളക്കളിയാണ് ഇവിടെ നടന്നതും ഇനി നടക്കാനിരിക്കുന്നതും. നിർത്ത്! മണികണ്ഠനോടുള്ള ശത്രുതയുടെ പേരിൽ നീയാണ് എന്റെ കുടുംബത്തെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള വിശദീകരണങ്ങളൊക്കെ തറവാട്ടിൽ ചെന്നിട്ടാകാം. വരിക. ചീരപ്പഞ്ചര തറവാടിന്റെയും ഗുരുക്കളുടെയും അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറിയിരിക്കുന്നു. നമുക്കതിന്റെ കാരണം അറിയണം. ഇക്കാര്യത്തിൽ പൂങ്കോടി നിരപരാധിയാണ് ഗുരുക്കളെ. ആരോടും പറയാതെ രാത്രി ഒറ്റയ്ക്ക് പുറത്തേക്ക് വരണമെന്ന് പൂങ്കോടിയോട് ആവശ്യപ്പെട്ടത് ഞാനാണ്. അപ്പോഴത്തെ സാഹചര്യത്തിൽ പൂങ്കോടി എന്നെ അനുസരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇത്രയും ഗോപ്യമായി ഇങ്ങനെ ഒരു കർമ്മം അനുഷ്ഠിക്കേണ്ട ആവശ്യമെന്തായിരുന്നു? ഈ ചോദ്യം അപ്പനപ്പന്റെ മനസാക്ഷിയോടാണ് ചോദിക്കേണ്ടത്. എന്റെ അമ്മയെ സ്വന്തം കടമകളുടെയും കർത്തവ്യങ്ങളുടെയും പേര് പറഞ്ഞ് അപ്പൻ പൂർണ്ണമായി ഒറ്റപ്പെടുത്തിയില്ലേ? ഒഴിവാക്കിയില്ലേ? അവഗണിച്ചില്ലേ? ആ വേദനയിൽ വെന്ത് നേറി സഹി കെട്ടിട്ടില്ലേ എന്റെ അമ്മ ആത്മഹത്യ ചെയ്തത്? മാരാവ്യാധി പിടിവിട്ട മനോവേദനയിലാണ് അമ്മ ജീവത്യാഗം ചെയ്തതെന്നല്ലേ അപ്പൻ എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്? അമ്മയുടെ മാരാവ്യാധി അപ്പനെന്ന് ക്രൂരനായ പതി തന്നെയായിരുന്നില്ലേ? നിഷേധിക്കാനാവോ അപ്പന്? നിഷേധിക്കുന്നു, ശക്തമായി നിഷേധിക്കുന്നു. നിന്റെ അമ്മയോട് അറിഞ്ഞുകൊണ്ട് ഒരു ക്രൂരതയും നിന്റെ അപ്പൻ കാണിച്ചിട്ടില്ല. കളരിയിലെ തിരക്ക് മൂലം എന്നും അവളെ സന്ദർശിക്കുവാനോ ആശ്വാസ വാക്കുകൾ പറഞ്ഞവളെ സന്തോഷിപ്പിക്കാനോ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള സത്യമാണ്. എന്നുവെച്ച് അവളെ നാം പട്ടിണിക്കിട്ടില്ല. വേണ്ടതൊക്കെയും കൃത്യമായി നാം തറവാട്ടിലെത്തിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ത് ക്രൂരതയാണ് മോളെ നാം നിന്റെ അമ്മയോട് കാണിച്ചത്? അമ്മ ഗർഭിണിയാണെന്ന് ദൂതൻ വന്ന് അറിയിച്ചിട്ടും അപ്പൻ എന്നെ തിരിഞ്ഞു നോക്കിയോ? ഗർഭിണിയാകുമ്പോൾ സ്വന്തം പതിയുടെ സാമീപ്യവും സാന്ത്വനവും ഏത് പത്നിയാണ് ആഗ്രഹിക്കാത്തത്? സാന്ത്വനിപ്പിക്കണ്ട, സ്വന്തം പത്നിയെ പോയി ഒരു നോക്ക് കാണാൻ പോലും മനസ്സുണ്ടായോ അപ്പന്? അത് പോട്ടെ, പൂർണ്ണ ഗർഭിണിയായ അമ്മ അപ്പനെ കാണാൻ ഒരു ദിവസം കളരിയിൽ വന്നത് ഓർക്കുന്നുണ്ടോ? അമ്മയെ അപ്പൻ കളരിയിൽ നിന്ന് പുറത്താക്കിയത് ഓർക്കുന്നുണ്ടോ? പരിശുദ്ധമായ കളരി തൊട്ട് തീണ്ടാൻ വന്ന് നീചയായ സ്ത്രീയെന്ന് ഉച്ചത്തിൽ ആക്രോശിച്ചത് ഓർക്കുന്നുണ്ടോ അപ്പൻ?
ഇതിന്റെയൊക്കെ പേര് ക്രൂരത എന്നല്ലാതെ ആർദ്രത എന്നാണോ അപ്പ? നിന്നോട് ആരാണ് ഇതൊക്കെ പറഞ്ഞത്? എന്റെ അമ്മയുടെ ആത്മാവ് നേരിട്ട് വന്ന് എന്നോട് പറഞ്ഞതാണ്. അമ്മയുടെ ആത്മാവ്? അതെ, മണികണ്ഠ കുമാരന്റെ ദിവ്യശക്തിയാൽ അമ്മയുടെ ആത്മാവിനെ എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞു. സ്വന്തം അപ്പനോട് പോലും ഒരു വാക്ക് പറയാതെ ഒറ്റയ്ക്ക് ചെല്ലണമെന്ന് കുമാരൻ പറഞ്ഞതിന്റെ പൊരുൾ ഇപ്പോൾ മനസ്സിലായോ? അമ്മയുടെ ഇത്രയും ദുഷ്ടത കാട്ടിയ അപ്പനെയും കൂട്ടിച്ചെന്നാൽ അമ്മയുടെ ആത്മാവ് പ്രത്യക്ഷപ്പെടുമായിരുന്നു. എന്താ അപ്പനൊന്നും പറയാനില്ലേ? നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് ഇനിയൊന്നും പറയാനില്ല. മണികണ്ഠകുമാരൻ ഇപ്പോൾ തന്നെ കളരി വിട്ട് യാത്രയാവണം. ഒന്ന് നിൽക്കണം ഗുരുക്കളെ. കുമാരൻ യാത്രയാകുന്നതിന് മുൻപ് ഒരു കർമ്മം കൂടി എനിക്ക് നിർവഹിക്കാനുണ്ട്. കോഴിക്കടകൻ പഠിക്കാനാണ് കുമാരൻ കളരിയിൽ വന്നത്. അപ്പനത് പഠിപ്പിച്ചില്ലല്ലോ. അപ്പൻ പഠിപ്പിക്കാത്ത കോഴിക്കടകൻ ഞാൻ കുമാരനെ പഠിപ്പിക്കുന്നു. ഇല്ല, സമ്മതിക്കില്ല. ഇത് ധിക്കാരമാണ്. ഈ കളരി നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. ഇത് നാം സമ്മതിക്കില്ല. സമ്മതിക്കാതെ നിവൃത്തിയില്ലപ്പ. എന്റെ അമ്മയുടെ ആത്മാവിന് മോക്ഷം നൽകി പുണ്യാത്മാവിന് സമ്മാനിക്കാൻ എന്റെ പക്കൽ കൂഴിക്കടകൻ മാത്രമേ ഉള്ളൂ. അത് ഞാൻ കുമാരനെ പഠിപ്പിച്ചിരിക്കുന്നു. കൂഴിക്കടകൻ പഠിച്ചു കഴിഞ്ഞാൽ മണികണ്ഠൻ ആഗ്രഹിക്കുന്നത് നിന്നെ തന്നെയാണെങ്കിലോ? പരിപൂർണ സംതൃപ്തിയോടെ ഞാൻ മണികണ്ഠനെ സ്വന്തമാകും. എന്നാൽ കുമാരൻ ആഗ്രഹിക്കുന്നത് കൂഴിക്കടകൻ മാത്രമാണ്. അത് ഞാൻ പഠിപ്പിച്ചിരിക്കും. നമ്മുടെ പൂർവ്വകഥകൾ നമ്മുടെ മകൾ അറിഞ്ഞു കഴിഞ്ഞ് ശ്രദ്ധിക്കുക. ഇനി അവളെ ശിക്ഷിക്കാനുള്ള അർഹത നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. മണികണ്ഠ, ഈ കളരിയിൽ നിന്ന് കൂഴിക്കടകൻ പഠിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ എന്നും നീ ഈ കുടുംബത്തിന്റെ ഭാഗമായി. സമ്മതം ഗുരുക്കളെ, ഞാനെന്നും ചീരപ്പഞ്ചറ തറവാടിന്റെ ഭാഗമായിരിക്കും. എല്ലാം ഗോപ്യമായിരിക്കും. കുമാരനെ കൂഴിക്കടകൻ പഠിപ്പിക്കാൻ നാം അനുമതി നൽകിയിരിക്കുന്നു. തറവാട്ടിലുള്ളവരെയെല്ലാം പേടിപ്പിച്ചു കളഞ്ഞു, തെറ്റിദ്ധരിപ്പിച്ചു കളഞ്ഞു. കുമാരി കളങ്കിതയാകുമെന്ന് തന്നെ ഞാനും വിശ്വസിച്ചു. വഴിവിട്ട് സഞ്ചരിക്കുന്നവളല്ല എന്റെ പൂങ്കൊടി. തറവാടിന് വിളക്കായ പൂങ്കൊടി അതൊരിക്കലും കെടുത്തുന്നവളല്ല എന്ന് മനസ്സിലായപ്പോ ഈ ഭാമയ്ക്ക് എന്തുമാത്രം സന്തോഷമായെന്നോ. എന്നാലും മണികണ്ഠനോടൊപ്പം രാത്രി ഒറ്റയ്ക്ക് പോകാൻ കുമാരിക്ക് എങ്ങനെ ധൈര്യമുണ്ടായി? ഏതോ ഒരു അജ്ഞാത ശക്തി എന്നെ കുമാരനോടൊപ്പം നയിക്കുന്നു. അത് എന്റെ അമ്മയുടെ ആത്മാവിന്റെ പ്രേരണയായിരുന്നുവെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അമ്മയുടെ ആത്മശാന്തിക്കായി ഞാൻ ഏത് കടുത്ത പ്രവൃത്തിയും ചെയ്യും, ഏതാപത്തിനെയും അഭിമുഖീകരിക്കും.
അമ്മയുടെ ആത്മാവിനെ നേരിൽ കണ്ട് സംതൃപ്തി, അമ്മയ്ക്ക് അവളും വിളിച്ചോറൂട്ടിയ സംതൃപ്തി. അതെന്റെ മനസ്സിൽ കോരി നിറച്ചത് മണികണ്ഠ കുമാരനല്ലേ മാമേ? അതുകൊണ്ടാണോ കുമാരൻ ആവശ്യപ്പെട്ടാൽ നീ കുമാരന്റെ സ്വന്തമാകുമെന്ന് പറഞ്ഞത്? അറിയില്ല, ഞാനിന്ന് മണികണ്ഠന് മുന്നിൽ കണ്ണന്റെ രാധയെ പോലെ മനസ്സുകൊണ്ട് ഞാൻ മണികണ്ഠന്റെ വിനീത ദാസിയാണ്. മണികണ്ഠന്റെ ആഗ്രഹങ്ങളും ആജ്ഞകളുമാണ് ഇനി എന്റെ ജീവിതഗതിയെ നിയന്ത്രിക്കുന്നത്. പൂങ്കൊടി, മണികണ്ഠന്റെ മാന്യതയും മഹാത്മ്യവും മനസ്സിലാക്കിയപ്പോ ഇപ്പോ ഞാനും ആഗ്രഹിച്ചു പോകുന്നു മണികണ്ഠൻ കുമാരിക്ക് സ്വന്തമാകണേന്ന്. മണികണ്ഠൻ ഈ തറവാടിന്റെ ഭാഗമാകണമെന്ന് ഗുരുക്കൾ ആവശ്യപ്പെട്ടപ്പോ മണികണ്ഠൻ സർവാത്മന സമ്മതിച്ചതും ആ ലക്ഷ്യത്തോടെയായിരിക്കാം. ആയിരിക്കണേന്ന് ഈ ഭാമ പ്രാർത്ഥിച്ചേക്കാം. കുമാരനെ സഹായിക്കാൻ കുറച്ചു ദിവസം ഒപ്പം നിൽക്കണമെന്ന് കുമാരൻ ആവശ്യപ്പെട്ടതിനാലാണ് ഞാൻ നിന്നത്. പൂങ്കൊടിയുടെ അമ്മയുടെ ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടിയുള്ള കർമ്മം അത് കുമാരൻ വിജയകരമായി നിർവഹിച്ചു കഴിഞ്ഞു. ഇനി എന്റെ സഹായമൊന്നും വേണ്ടല്ലോ. ഇനി എനിക്ക് യാത്രാനുമതി തന്നൂടെ? ചീരപ്പൻ ചെറുയുടെ മാത്രം കുത്തകയായ പൂഴിക്കടകൻ വശമാക്കണമെന്നത് എന്റെ തീവ്രമായ അഭിലാഷമായിരുന്നു. അതൊരിക്കലും നടക്കാതെ പടിയിറങ്ങേണ്ടി വരുമെന്നായിരുന്നു ഞാൻ കരുതിയത്. പക്ഷേ അത് പഠിപ്പിക്കാമെന്ന് പൂങ്കൊടി ഇങ്ങോട്ട് സമ്മതിച്ച സ്ഥിതിക്ക് എനിക്ക് കുറച്ചു ദിവസം കൂടി ഇവിടെ കഴിയേണ്ടി വരും. വെളുത്തുണ്ണി, അങ്ങനെയാകട്ടെ. കുമാരൻ ആശിക്കുന്നത് എന്ത് നടന്നിരിക്കും? അത് കുമാരന്റെ മനസ്സിന്റെ വലിപ്പമല്ല. പക്ഷേ കുമാരൻ പന്തളരാജ്യം ഉപേക്ഷിക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പന്തളത്തെ ഉപേക്ഷിക്കുന്നുവെന്നോ? എന്ന് വെളുത്തുണ്ണിയുടെ ആരാ പറഞ്ഞത്? പന്തള രാജ്യത്തോടുള്ള എന്റെ ബന്ധം ദൃഢവും ശാശ്വതവുമാണ്. ആ രാജ്യത്തോട് ചെയ്തു തീർക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുള്ളപ്പോൾ ഞാൻ പന്തളത്തെ ഉപേക്ഷിക്കണമെന്നോ? അല്ല, കുമാരൻ ഭാവിയിലെന്നും ചീരപ്പഞ്ചിറയുടെ ഭാഗമായിരിക്കുമെന്ന് ഗുരുക്കളോട് സമ്മതിച്ചപ്പോൾ ഞാൻ അങ്ങനെയാണ് ധരിച്ചത്. കൊള്ളാം, നല്ല കഥയായി. ചീരപ്പഞ്ചിറയുടെ ഭാഗമായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം ഭാവിയിലെന്നും എന്റെ സാന്നിധ്യം ചീരപ്പഞ്ചിറയിൽ ഉറപ്പായും ഉണ്ടായിരിക്കുമെന്നാണ്. പൂഴിക്കടകൻ വശമാക്കിയാൽ ഉടൻ ഞാൻ ഉടൻ തന്നെ പന്തളത്തേക്ക് മടങ്ങിയിരിക്കും. വളരെ സന്തോഷം. ഒരു പള്ളിയിൽ പുരോഹിതനായി ചേരാനാണ് എന്റെ ആഗ്രഹം. ദേവപുത്രന്റെ തിരുവചനങ്ങളും പ്രവർത്തന ശൈലിയുമൊക്കെ അത്യാവശ്യം വശമാക്കിയിട്ടുണ്ട്. പിന്നെ കുമാരൻ നിന്നും കിട്ടിയ വിലപ്പെട്ട അറിവുകളും ഉണ്ടല്ലോ. പുരോഹിതനായി ഒരുവിധം ശോഭിക്കാൻ കഴിയുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഒരുവിധം ശോഭിക്കുമെന്നോ? ഉജ്ജ്വല പ്രഭയോടെ തന്നെ വെളുത്തുണ്ണി ശോഭിച്ചിരിക്കും. വിശുദ്ധ സെബസ്റ്റ്യാനോസ് എന്ന പേരിൽ നീ കീർത്തിപ്പെട്ടിരിക്കും. നീ പുരോഹിതനായി വർത്തിക്കുന്ന അർത്തുങ്കൽ പള്ളിയും നിന്റെ പേരിൽ വിശ്വപ്രസിദ്ധി നേടിയിരിക്കും. കുമാരൻ ദൈവതുല്യനാണ്. ആ വാക്കുകളൊന്നും പാഴായി പോകില്ലെന്ന് ഉറച്ച വിശ്വാസമുണ്ട് എനിക്ക്. വിശ്വാസികൾ ഉപദേശിക്കുന്ന വേളയിൽ, കുർബാന കൈക്കൊള്ളുമ്പോൾ, കുംഭസാര രഹസ്യം കേൾക്കുമ്പോൾ, അപ്പോഴെല്ലാം കുമാരൻ എനിക്ക് പിൻബലമായി ഉണ്ടാകണം. എന്റെ മനസ്സിലും നാവിലും ഉണ്ടാകണം കുമാരൻ. അനുഗ്രഹിക്കണം.
ശരീരം കൊണ്ട് മാത്രമേ നമ്മൾ വേർപിരിയുന്നുള്ളൂ, മനസ്സുകൊണ്ട് ഒരിക്കലും വേർപിരിയുന്നില്ല. അർത്തുങ്കൽ പള്ളിയിൽ നിന്നോടൊപ്പം എന്റെ സാന്നിധ്യവും എപ്പോഴും ഉണ്ടാകും. ധൈര്യമായി പൊയ്ക്കോളൂ. ീരപ്പൻചിറയിൽ നിന്നും യാത്രയായ വെളുത്തുണ്ണി അർത്തുങ്കൽ പള്ളിയിൽ പുരോഹിതനായി സ്ഥാനമേറ്റു. മണികണ്ഠൻ പ്രവചിച്ചതുപോലെ വെളുത്തുണ്ണി വിശുദ്ധ സെബസ്ത്യാനോസ് എന്ന പേരിൽ പ്രസിദ്ധനായി. ഗോത്രജാതി മതഭേദങ്ങളെല്ലാം അവഗണിച്ച് മാനവരെല്ലാം ഒന്നാണെന്ന മണികണ്ഠന്റെ സമഭാവ ദർശനത്തിന് നിദർശനമായി നിലകൊള്ളുന്ന ദേവാലയമാണ് അർത്തുങ്കൽ പള്ളി. ശബരിമല തീർത്ഥാടകരുടെ ഇടത്താവളം. മണികണ്ഠനും വെളുത്തുണ്ണിയും തമ്മിലുള്ള മാനസിക ഐക്യം മണികണ്ഠ ഭക്തരും നെഞ്ചിലേറ്റുന്നു. ീരപ്പഞ്ചിറയിലെ മൂപ്പന് ബുദ്ധിഭ്രമം. മണികണ്ഠൻ കൊടുത്ത കൈവശം മൂപ്പന്റെ തലച്ചോറിൽ പാമ്പുകളും പഴുതാരകളും ഒക്കെ ആയി മാറി പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സർവനാശം, സർവനാശം. നിർത്ത്. മൂപ്പന് ബുദ്ധിഭ്രമം സംഭവിച്ചാൽ അതിന്റെ ലക്ഷണങ്ങൾ കാണുന്നത് കാര്യസ്ഥൻ രാമനുണ്ണിയിലാണ്. ഭ്രാന്തനെ പോലെ വിളിച്ചു പോവാതെ കാര്യം പറയൂ രാമനുണ്ണി. കൂഴിക്കട മണികണ്ഠനെ പഠിപ്പിക്കാന്ന് പൂങ്കൊടി സമ്മതിച്ചത് ആരോട് ചോദിച്ചിട്ടാണ്? കളരി ഗുരുക്കൾ സമ്മതിച്ചിട്ടാണ്. ചീരപ്പഞ്ചിറയുമായി രക്തബന്ധമുള്ളവർക്ക് കൂഴിക്കടവം പഠിക്കാൻ യോഗ്യതയുള്ളൂ, അവകാശമുള്ളൂ. അതാണ് ഈ കളരിയുടെ പാരമ്പര്യം, നീതി, നിയമനിഷ്ഠ. നമ്മുടെ ശത്രുരാജ്യമായ പന്തളത്തിലെ മണികണ്ഠനെ കളരിയുമായി എന്ത് രക്തബന്ധമാണുള്ളത്? കൂഴിക്കടവം പഠിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? ഇനി നാം നമ്മുടെ ഒരാഗ്രഹം പറയാം. കുമാരൻ പൂങ്കൊടിയെ പത്നിയെ സ്വീകരിച്ച് ഈ കളരിയുടെ മൂപ്പൻ സ്ഥാനം ഏറ്റെടുക്കണം. ക്ഷമിക്കണം ഗുരുക്കളെ, അത് അസാധ്യമാണ്.